ജീവിതശൈലി രോഗങ്ങൾ തടയാൻ മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് പ്രഖ്യാപിച്ച നെല്ലിക്ക ക്യാമ്പയിന് തുടക്കമായി. IMA ആരോഗ്യ സംഘടനകളും നടത്തുന്ന 3 മാസത്തെ ക്യാമ്പയിന് പെരിന്തൽമണ്ണയിൽ തുടക്കം കുറിച്ചു. ജില്ലാ കലക്ടർ വി ആർ വിനോദ് ക്യാമ്പയിൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ തടയാനായി മലപ്പുറം ജില്ലാ കലക്ടർ വി ആർ വിനോദ് മുന്നോട്ട് വച്ച നെല്ലിക്ക ക്യാമ്പയിൻ ലോക ആരോഗ്യ ദിനത്തിലാണ് പെരിന്തൽമണ്ണയിൽ തുടങ്ങിയത്. സന്നദ്ധ കൂട്ടായ്മയായ 3G മസ്ദയും IMA പെരിന്തൽമണ്ണ ഘടകവും ഹോമിയോ ആയുർവേദ ന്യൂട്രീഷ്യൻസ് യോഗ അസോസിയേഷനുകളും ഹെൽത്ത് ക്ലബ്ബുകളും ഒരുമിച്ചാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. 3 മാസത്തെ ക്യാമ്പയിൻ പരിപാടികൾ പെരിന്തൽമണ്ണ IMA ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കലക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം കൂടുതലാണ് മലപ്പുറത്ത്. ആ ജീവിതശൈലി രോഗങ്ങൾ പിന്നീട് ഗുരുതരമായ പല രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യും. അങ്ങനെ ഗുരുതരമായ പല രോഗങ്ങൾ ബാധിച്ചവരുടെ എണ്ണവും മലപ്പുറം ജില്ലയിൽ കൂടുതലാണ്. അപ്പോൾ അതിന് കാരണം പല കാരണങ്ങളുണ്ടാവും. ഇതെല്ലാം ഫുഡ് തന്നെയാണ് കാരണം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മലപ്പുറം ജില്ലയിൽ അങ്ങനെ വളരെ ഹെവി കെമിക്കൽ ബേസ്ഡ് ഇൻഡസ്ട്രീസോ ഹൈലി പൊളൂട്ടഡ് ആയിട്ടുള്ള സാഹചര്യങ്ങളും ഇല്ല. അപ്പോൾ ഫുഡ് തീർച്ചയായിട്ടും ഒരു കാരണമാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ആദ്യം അവബോധം കൊടുത്തുകൊണ്ട് ആരെയും കമ്പനിയാൻ പറ്റില്ല. ഫുഡിൻ്റെ കാര്യത്തിൽ ആരെയും കമ്പനിയിൽ ശരിയല്ല. കാരണം ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരെ സംബന്ധിച്ച് അവരുടെ ചോയ്സാണ്. ഏതെങ്കിലും സംഘടനകളോ ഗവൺമെൻറ്റുകളോ അതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത് അത്ര ശരിയായ കാര്യമല്ല. പഞ്ചസാരയും ഉപ്പും കുറച്ചു കൊണ്ടുവരുന്ന ശീലം എല്ലാവരും സാധ്യമാക്കണം. ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിച്ച് ഭക്ഷ്യസാധനങ്ങൾ ഉണ്ടാക്കി വിപണനം നടത്തുന്ന സ്ഥിതി കൂടുതലാണ്. ഇത് എൻഫോഴ്സ്മെൻറ്റ് നടപടിയിലൂടെ മാത്രം മാറ്റിയെടുക്കാൻ സാധ്യമല്ല. ഇക്കാര്യത്തിൽ എല്ലാവരും സ്വയം ബോധവാന്മാരാകണമെന്ന് ജില്ലാ കലക്ടർ പറഞ്ഞു. പക്ഷെ നമുക്ക് കിട്ടുന്നത് ഇൻഡസ്ട്രിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം, അതിലുപയോഗിക്കുന്ന ഓയിൽ റിപ്പീറ്റഡായിട്ട് ഹീറ്റ് ചെയ്യുന്നതല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അത് പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഏത് സംവിധാനം ഉണ്ടെങ്കിലും 100% അത് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം പോലീസും മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റും എല്ലാം ഹെൽമെറ്റ് വെക്കുന്നുണ്ടോ, സീറ്റ് ബെൽറ്റ് വെക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ, ഫൈൻ ഈടാക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ഹെൽമെറ്റ് വെക്കാതെ സഞ്ചരിക്കുന്നവരെ നമുക്ക് കാണാം, സീറ്റ് ബെൽറ്റ് ഇടാതെ സഞ്ചരിക്കുന്നവരെ കാണാം, ഫൈൻ കൊടുത്താൽ. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു എൻഫോഴ്സ്മെൻറ്റ് നടപടികളിലൂടെ മാത്രം 100% നമുക്ക് ഒരു കാര്യം മാറ്റിയെടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും തന്നെ അതിന് ഇൻവോൾവ് ചെയ്യണം, ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ഇൻവോൾവ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ നടത്തിയ മീറ്റിങ്ങിൻ്റെ ഫലമായിട്ട് ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും കാറ്ററേഴ്സും നമ്മളേറ്റവും അധികം ആശങ്കയുണ്ടാക്കിയിരുന്ന അവരെങ്ങനെ അംഗീകരിക്കുന്നുള്ളത്. അപ്പം ഭക്ഷണത്തിൽ മാറ്റം വരണം. ഫ്രൈഡ് ഐറ്റംസും എണ്ണപലഹാരങ്ങളും അനുവദനീയമല്ലാത്ത ഫുഡ് കളറുകൾ ഉപയോഗിച്ചാണ് പാകം ചെയ്യുന്നത്. ഇത് മാരകമായ രോഗങ്ങൾ പിടിപെടാൻ കാരണമാകുമെന്നും ജില്ലാ കലക്ടർ വ്യക്തമാക്കി. എന്താണ് ശരിയായിട്ടുള്ള ഭക്ഷണം മാർക്കറ്റിൽ കിട്ടുന്നത് നമുക്ക് വലിയ കാര്യമില്ല. സ്നാക്സ് കഴിക്കാൻ പോയാലും കളർഫുള്ളായിട്ടുള്ള സ്നാക്സ് വാങ്ങിക്കും. ചിക്കൻ ഫ്രൈ വാങ്ങിച്ചാലും വളരെ റെഡ്ഡിഷ് ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആണ് വാങ്ങിക്കുന്നത്, നാച്ചുറലായിട്ട് ആ കളറില്ല. പല ഫ്രൈഡ് ഐറ്റംസ് നമ്മൾ ബേക്കറികളിലും ഹോട്ടലുകളിലും പോയി വാങ്ങിക്കും, നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതില്ല. അതിലെല്ലാം ആഡഡ് ആ ഫുഡ് കളേഴ്സുണ്ട്. ഫുഡ് കളേഴ്സ് പെർമിറ്റഡ് ആകാൻ ഉപയോഗിക്കുന്നത് പെർമിറ്റഡ് അല്ലാത്ത ഫുഡ് കളേഴ്സ്. പരിശോധനകളിൽ മനസ്സിലായത് പെർമിറ്റഡായ ഫുഡ് കളേഴ്സ് കുറച്ച് എക്സ്പെൻസീവാണ്. എല്ലാവരും പെർമിറ്റഡ് ആയിട്ടുള്ള ഫുഡ് കളേഴ്സ് ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് ഉറപ്പില്ല. നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും, സാധാരണ പെർമിറ്റഡ് അല്ലാത്ത ഫുഡ് കളേഴ്സിൻ്റെ. അപ്പോൾ വ്യാപകമായി നടത്തിയ പരിശോധനകളിൽ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികൾക്ക് മനസ്സിലായത് റോഡാമിൻ ആപ്പിൾ ഗ്രീൻ തുടങ്ങിയ ഡേഞ്ചറസായ സബ്സ്റ്റൻസാണ് ഫുഡ് കളറായിട്ട് കേരളത്തിലെ ഭക്ഷണത്തിൽ ഉപയോഗിച്ചു വരുന്നത്. ഇതെല്ലാം ക്യാൻസറസ് ആണ്. സന്നദ്ധ കൂട്ടായ്മയായ 3G മസ്ദയുടെ ചെയർമാൻ ഡോക്ടർ ഷാഹിദ് ചോലയിൽ ക്യാമ്പയിൻ പരിപാടികൾ വിശദീകരിച്ചു. IMA പെരിന്തൽമണ്ണ ഘടകം പ്രസിഡന്റ് ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ, സെക്രട്ടറി ഡോക്ടർ ജലീൽ KB, ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യ എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ VG ഉദയകുമാർ, ഡോക്ടർ മുസ്താഖ്, ഹെൽത്ത് ക്ലബ്ബ് അസോസിയേഷൻ സെക്രട്ടറി ഷെമീർ വല്ലാഞ്ചിറ, യോഗ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സുനിൽകുമാർ, ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പതിക് സംസ്ഥാന കൗൺസിൽ അംഗം ഡോക്ടർ മുഹമ്മദ് അസ്ലാം, സാമൂഹ്യ പ്രവർത്തകൻ KR രവി തുടങ്ങിയവർ സംസാരിച്ചു. ശില്പശാലകൾ, മാരത്തോൺ മത്സരം, നടത്ത മത്സരം, ബൈക്ക് റാലി, വെയ്റ്റ് ലോസ് ചലഞ്ച് തുടങ്ങിയ പരിപാടികൾ 3 മാസത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കും.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.